സാന്നിധ്യമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ്. നമുക്കെല്ലാം പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തലയെ കുറിച്ച് ശ്രീ അയ്യം മൂസ എന്റെ സ്നേഹിതൻ തയ്യാറാക്കിയ ഈ പുസ്തകം ഇവിടെ പ്രസിദ്ധീകരിക്കുന്ന വേളയിൽ അതിന്റെ സന്തോഷം ഞാൻ നിങ്ങളെല്ലാവരുമായി പങ്കിടും. കഴിഞ്ഞ ഒരു 5-10 കാലമായി വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും തിളങ്ങിരുന്ന വ്യക്തിത്വമാണ് എനിക്ക് എന്റെ ജ്യേഷ്ഠ സഹോദരനായ ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന്റെ ജീവിതം വളരെ സംഭവബഹുലമാണ്, ആവേശം നിറഞ്ഞതാണ്. ഏതൊരു ചെറുപ്പക്കാരനും ഏതൊരു വിദ്യാർത്ഥിക്കും ഏതൊരു ഏത് കാറ്റഗറിയിൽപ്പെട്ട എല്ലാ അവരുടെ ആവേശം പകർന്നു തരുന്ന നിരവധി ജീവിത മുഹൂർത്തങ്ങൾ, ആവേശകരമായ മുഹൂർത്തങ്ങൾ തന്റെ ജീവിതത്തിൽ സമ്മാനിച്ചതാണ് അദ്ദേഹം. നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു, നിരവധി പ്രാവശ്യം MLA ആയിരുന്നു, പാർലമെന്റിൽ പല മണ്ഡലങ്ങളെ പ്രതിനിധാനം ചെയ്തിട്ടുണ്ട്. KSU പ്രസിഡന്റും NSUI ദേശീയ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റും AICC ഭാരവാഹിയും ഒക്കെ ആയിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് അദ്ദേഹത്തോടൊപ്പം ആ യുവജന വിദ്യാർത്ഥി രംഗത്തുണ്ടായിരുന്ന പലരും വളരെ നിർണായകമായ താക്കോൽ സ്ഥാനങ്ങളിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇരിക്കുകയാണ്. അദ്ദേഹം കേരളത്തിലെ യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് നൽകിയ സംഭാവനകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനത് എടുത്തു പറയുന്നത്. നമുക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ചൈതന്യവും ശക്തിയും സൗന്ദര്യവും പകർന്നു കൊടുക്കാൻ നമ്മൾ എല്ലാവരും ചേർന്ന് നടത്തുന്ന ശ്രമങ്ങളുടെ മുൻപന്തിയിൽ തന്നെ ശ്രീ രമേശ് ചെന്നിത്തല നമ്മളോടൊപ്പം എല്ലാവരോടൊപ്പം എല്ലാ കാര്യത്തിനും ഉണ്ട് എന്ന് ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇനിയും കേരളത്തിലെ കോൺഗ്രസിന്റെയും UDFന്റെയും അതിശക്തമായ തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പ്രയാണത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ മുന്നേറാം എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഈ പുസ്തകം തയ്യാറാക്കിയ എന്റെ ഏറ്റവും പ്രിയങ്കരനായ സ്നേഹിതൻ ശ്രീ അഡ്വക്കേറ്റ് ഐ മൂസയെയും അതുപോലെ തന്നെ ഈ പുസ്തകം പബ്ലിഷ് ചെയ്ത ശ്രീ പ്രതാപൻ നായരനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ഈ പുസ്തകം എല്ലാ പൊതു പ്രവർത്തകരും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും വായിക്കണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു.